മൈക്കിളേട്ടായി എങ്ങനെ പറഞ്ഞാലേ പ്രാന്തൻ കുരിയച്ചൻ വിചാരിച്ചാൽ പോലും നമ്മളെ രക്ഷിക്കാൻ കഴിയില്ല. മാർച്ച് 3-ന് വരാനിരിക്കുന്ന അമൽ നീരദ് മമ്മൂക്ക ചിത്രമായിട്ടുള്ള ഭീഷ്മ പർവ്വത്തിൻ്റെ ട്രെയിലർ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. അതിലെ പ്രധാന കഥാപാത്രമായിട്ടുള്ള ജിനു ജോസഫ് അവതരിപ്പിക്കുന്ന സൈമണച്ചൻ പറയുന്ന ഒരു ഡയലോഗാണ് ഞാനിപ്പോൾ പറഞ്ഞു വെക്കുന്നത്. ഭീഷ്മ പർവ്വത്തിലെ വെറുമൊരു സാങ്കല്പിക കഥാപാത്രം മാത്രമല്ല പ്രാന്തൻ കുരിയച്ചൻ, കൊച്ചിക്കാരുടെ ജീവിതത്തിൽ അത്രമേൽ പ്രാധാന്യമുള്ള ദൈവതുല്യനായ പ്രാന്തൻ കുരിയച്ചൻ ആരാണ്? ഒരു കഥ സൊല്ലട്ടുമാ. ഉദയം പേരൂർ സുനഹദോസിൻ്റെയും കൂനൻ കുരിശ് സത്യത്തിൻ്റെയും ചരിത്രത്തിലൂടെ മാത്രമേ നമുക്ക് ഈ കഥ തുടങ്ങാനാവൂ. കേരളത്തിലെ ക്രൈസ്തവ സഭയെ റോമിനോട് വിധേയത്വമുള്ളതാക്കി മാറ്റി കത്തോലിക്ക സഭയിലേക്ക് എല്ലാവരെയും എത്തിക്കാൻ വേണ്ടിയിട്ട് ഉദയം പേരൂരിൽ ഏകദേശം 813 പേർ പങ്കെടുത്തിട്ടുള്ള ഒരു സുനഹദോസ് നടക്കുന്നു. പുരോഹിതരുടെ ഒരു സമിതിയെയാണ് സുനഹദോസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. 1599 ജൂൺ 20 മുതൽ 26 വരെ നടക്കുന്ന ഈ സുനഹദോസിൽ പലതരത്തിലുള്ള തീരുമാനങ്ങൾ അവിടെ കൈക്കൊള്ളുന്നു. ഇതിൻ്റെ ഭാഗമായി ക്രൈസ്തവ സഭയിലെ അല്ലെങ്കിൽ ക്രൈസ്തവ സഭ റോമിനോട് കൂടുതലായിട്ട് വിധേയത്വമുള്ളവരായി മാറുന്നു. സുനഹദോസ് തീരുമാനങ്ങളിൽ കേരളത്തിലെ മാർത്തോമ നസ്രാണികൾക്ക് അതൃപ്തി ഉണ്ടാകുന്നു. തങ്ങളുടെ സഭയെ കത്തോലിക്കൻ സഭയുടെ കീഴിലേക്ക് കൊണ്ടുവരുന്നത് അവർക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. അതുകൊണ്ട് തന്നെ സുനഹദോസ് തീരുമാനത്തിൽ എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് സുറിയാനി ക്രിസ്ത്യാനികൾ മട്ടാഞ്ചേരിയിലെ ഒരു പഴയ കുരിശിന് മുമ്പിൽ ഒത്തുചേരുന്നു. ഇവർ ഈ കുരിശിനെ ഒരു വടം വെച്ചിട്ട് വലിക്കുന്നു. വടം വെച്ച് വലിച്ചു പിടിച്ചുകൊണ്ട് ഇവർ ഒരു സത്യം ചെയ്യുന്നു. 2500ഓളം പേർ പങ്കെടുത്തുകൊണ്ടുള്ള ഈ സത്യത്തിനെയാണ് കൂനൻ കുരിശ് സത്യമെന്ന് പറയുന്നത്. 2500ഓളം പേർ കുരിശിൻ്റെ ഇരുവശത്ത് നിന്നുകൊണ്ട് വടം വലിക്കുന്നു. ഇതിൻ്റെ ഫലമായി ചെറിയൊരു വളവ് കുരിശിലുണ്ടാവുന്നുണ്ട്. ഇതൊരു കൂന് പോലെയാണ് തോന്നിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഈ സത്യത്തെ കൂനൻ കുരിശ് സത്യമെന്ന് പറയുന്നത്. വളഞ്ഞുപോയ ആ കുരിശാണ് നമ്മുടെ വിഷയത്തിലെ പ്രധാന വസ്തുത. എന്നാൽ പ്രാന്തൻ കുരിയച്ചൻ എന്ന് പറയുന്ന കഥാപാത്രം നിലനിൽക്കുന്നില്ല എന്ന് ചരിത്രരേഖകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. കൊച്ചിയിലെ ജനങ്ങളുടെ വിശ്വാസങ്ങളിൽ അദ്ദേഹം ദൈവതുല്യനുമാണ്. പോർച്ചുഗീസ് ഭാഷയിൽ വളഞ്ഞ കുരിശിനെ പാൻ ക്രൂസ് എന്നാണ് പറയുന്നത്. പിൽക്കാലങ്ങളിൽ മലയാളീകരിക്കുമ്പോൾ അത് പ്രാന്തൻ കുരിശ എന്നും അതേപോലെ തന്നെ പ്രാന്തൻ കുരിയച്ചൻ എന്നുമാവുന്നു എന്നാണ് ഈ പറയുന്ന ചരിത്രരേഖകളിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. എന്നാൽ അത്തരത്തിലുള്ള വാദങ്ങളൊന്നും തന്നെ നമ്മൾക്ക് കൊച്ചിയിലെ ആ ജനങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാനാവില്ല. കാരണം അവർക്കത് കുരിയച്ചനാണ്, അവരുടെ ഏറ്റവും വലിയ വിശ്വാസമായിട്ടുള്ള പ്രാന്തൻ കുരിയച്ചൻ. എന്ത് പ്രശ്നങ്ങൾക്കും എന്ത് പ്രതിസന്ധികൾക്കും പരിഹാരം കാണുന്ന പ്രാന്തൻ കുരിയച്ചൻ. കുരിയച്ചനെ സംബന്ധിക്കുന്ന കഥകൾ അറിയാനായി കൊച്ചിയിലെ തെരുവുകളിലേക്ക് ഞങ്ങൾ ഇറങ്ങിയിരുന്നു. അവിടെ നിന്ന് ലഭിച്ചിരിക്കുന്ന കഥകൾ, അവിടെ നിന്ന് ഞങ്ങൾ അറിഞ്ഞത് അതിശയിപ്പിക്കുന്നതായിരുന്നു. അതിൽ ഞങ്ങൾ കേട്ട പ്രധാന കഥ എന്തെന്നാൽ, ഒരു മാനസിക വിഭ്രാന്തിയുള്ള മനുഷ്യൻ കൊച്ചിയിലെ തെരുവുകളിൽ ജീവിച്ചിരുന്നു. സമൂഹം ഭ്രാന്തനെന്ന് മുദ്രകുത്തിയ ഒരു വ്യക്തി. അങ്ങനെയിരിക്കെ ഒരു ദിവസം വഞ്ചിയെടുത്തുകൊണ്ട് അദ്ദേഹം കടലിൽ പോകുന്നു. ആഴക്കടലിൽ നിന്ന് അദ്ദേഹത്തിനൊരു കുരിശ് ലഭിക്കുന്നു. വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് അദ്ദേഹം ആ കുരിശിനെ തീരത്തേക്ക് അടുപ്പിക്കുന്നു. അദ്ദേഹവും ആ നാട്ടുകാരും ചേർന്നുകൊണ്ട് കൊച്ചിയിലെ തെരുവിൻ്റെ ഒരറ്റത്ത് ഈ കുരിശ് സ്ഥാപിക്കുന്നു. പിന്നീട്, അതായത് ഈ കുരിശ് സ്ഥാപിച്ചതിന് ശേഷം സമൂഹം ഭ്രാന്തനെന്ന് മുദ്രകുത്തിയ ഈ വ്യക്തിയുടെ മാനസിക വിഭ്രാന്തി മാറുന്ന കാഴ്ചയാണ് കൊച്ചി കണ്ടത്. ഇത് ഒരു വലിയ അത്ഭുതമായാണ് കൊച്ചിക്കാർ നോക്കിക്കണ്ടത്. ഇങ്ങനെയാണ് കൊച്ചിക്കാരുടെ വിശ്വാസങ്ങളിലേക്ക്, ജാതി മതവേർതിരിവില്ലാത്ത വിശ്വാസങ്ങളിലേക്ക് കൂനൻ കുരിശിനും പ്രാന്തൻ കുരിയച്ചനും വ്യക്തമായ ഒരു സ്വാധീനമുണ്ടാവുന്നത്. വ്യാപാര ആവശ്യങ്ങൾക്കായി കൊച്ചിയിലേക്ക് എത്തുന്ന ഒരു വ്യാപാരിയുടെ വിലപിടിപ്പുള്ള കുറച്ച് വസ്തുക്കൾ കാണാതെ പോകുന്നു. ഇതിൽ മനന്നൊന്ത് വ്യാപാരി പ്രാന്തൻ കുരിയച്ചൻ്റെ നടയിൽ പോയി മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു. ദിവസങ്ങൾക്ക് ശേഷം ഇത് അപഹരിച്ചു എന്ന് പറയുന്ന വ്യക്തി മാനസിക വിഭ്രാന്തി പിടിപെട്ട് ഈ വസ്തുക്കൾ ഇദ്ദേഹത്തിനെ ഏൽപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് കൊച്ചിയിൽ കാണാനായത്. ഈ ഒരു സംഭവത്തിന് ശേഷം പ്രാന്തൻ കുരിയച്ചൻ്റെ നടയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊരു വിശ്വാസം കൂടെ അവിടെ ജനിക്കുകയാണ്. എന്തെങ്കിലും തരത്തിലുള്ള വസ്തുക്കൾ കാണാതാവുകയോ അല്ലെങ്കിൽ മോഷ്ടിക്കപ്പെടുകയോ ചെയ്താൽ പ്രാന്തൻ കുരിയച്ചൻ്റെ നടയിൽ ചെന്ന് പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു നേർച്ച നൽകുകയോ ചെയ്താൽ അത് എത്രയും പെട്ടെന്ന് കണ്ടുകിട്ടുമെന്ന് കൊച്ചിക്കാർ ഇന്നും വിശ്വസിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും തങ്ങളുടെ ഒപ്പം എന്നും കുരിയച്ചൻ ഉണ്ടാവുമെന്നുള്ള വിശ്വാസത്തിൻ്റെ തെളിവാണ് മട്ടാഞ്ചേരിയിലെ കുരിയച്ചൻ്റെ നടയിലുള്ള നിലക്കാത്ത ഭക്തജന പ്രവാഹം. കൊച്ചിയുടെ യഥാർത്ഥ ജീവിതം പകർത്തുന്ന ക്യാൻവാസിൽ കുരിയച്ചനില്ലാതെ എങ്ങനെയാണ് ആ ചിത്രം പൂർണ്ണമാവുക? അവസാനിക്കാത്ത കഥകളും നിലക്കാത്ത ചർച്ചകളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.